ഹലോ ഹായ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇ എഫ് മീഡിയയിലൂടെ നിങ്ങളിലേക്ക് ഇന്ന് എത്തിക്കാനുള്ള ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ, കേരള യൂണിവേഴ്സിറ്റിയെ ബേസ് ചെയ്ത് നിങ്ങളുടെ എക്സാമിനേഷൻ റിസൾട്ട് വന്നതിന് ശേഷം റിവാലുവേഷൻ സ്ക്രൂട്ടിനി എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സ് എങ്ങനെയാണ്, അല്ലെങ്കിൽ എന്താണ് അതുകൊണ്ട് മീൻ ചെയ്യുന്നത്, എങ്ങനെയാണ് നിങ്ങൾക്ക് അതിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ഒരു വീഡിയോയിൽ ചർച്ച ചെയ്യാം. സോ ഫസ്റ്റിൽ തന്നെ സ്ക്രൂട്ടിനി ആയിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. സ്ക്രൂട്ടിനി എന്ന് പറയുമ്പോൾ ഇപ്പൊ സിക്സ് സെമസ്റ്റർ എത്തിയ വിദ്യാർത്ഥികൾക്ക് പോലും, ഒരു 90% വിദ്യാർത്ഥികൾക്കും ആ ഒരു കാര്യത്തെ പറ്റി, അല്ലെങ്കിൽ സ്ക്രൂട്ടിനി എന്താണെന്നുള്ള കാര്യത്തെ പറ്റി പലരും കേട്ടിട്ട് പോലും ഉണ്ടാവില്ല. സ്ക്രൂട്ടിനി എന്ന് പറയുന്ന ഒരു കാര്യം അതിൽ എന്താണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് നമ്മളെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ള കാര്യം. സോ സ്ക്രൂട്ടിനി എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മളെ എക്സാം അറ്റൻഡ് ചെയ്തു, അറ്റൻഡ് ചെയ്തതിന് ശേഷം നമുക്ക് ആ ഒരു മാർക്കിൽ റിസൾട്ട് വരുമ്പോൾ, ആ റിസൾട്ടിൽ നമുക്ക് എന്തെങ്കിലും ഒരു ഡൗട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് തന്നെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ സ്വയം വിലയിരുത്തണം എന്നുണ്ടെങ്കിൽ, അവരിട്ട മാർക്ക് നമുക്ക് കാണണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു കൗണ്ട് നമുക്ക് സ്വയം കൗണ്ട് ചെയ്ത് ഇട്ടേക്കുന്ന മാർക്കെല്ലാം ആഡ് ചെയ്തിട്ടിരിക്കുന്ന എല്ലാം ശരിയാണോ ഇല്ലയോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിൽ, ഷുവറായിട്ട് നമുക്ക് സ്ക്രൂട്ടിനി എന്ന് പറയുന്നതിന് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. സ്ക്രൂട്ടിനി കൊണ്ട് ഉദ്ദേശിക്കുന്നത് തന്നെയാണ് നമുക്ക് സ്വയം നമ്മുടെ ചോദ്യപേപ്പർ, നമ്മുടെ ആൻസർ പേപ്പർ ഇവാലുവേറ്റ് ചെയ്ത് നമുക്ക് സ്വയം ഒന്ന് തൃപ്തിപ്പെടാനായിട്ട് നമുക്ക് കോൺഫിഡൻ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ, നമുക്ക് ഇന്ന മാർക്കല്ല കിട്ടിയിട്ട് നമുക്ക് ഒന്നുകൂടി അത് റീവാലുവേഷൻ ചെയ്യുന്നതിന് മുമ്പ് നമുക്കൊന്ന് നമ്മുടെ ആൻസർ പേപ്പർ, നമ്മുടെ ആൻസർ പേപ്പർ തന്നെയാണ് ഈ ഒരു മാർക്ക് ഇട്ട് യൂണിവേഴ്സിറ്റി സൈറ്റിൽ ആഡ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് ഒന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ട് നമുക്ക് ഈ ഒരു സ്ക്രൂട്ടിനി എന്ന് പറയുന്നതിന് വേണ്ടി നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. നമുക്ക് സ്വയം നമ്മുടെ ആൻസർ പേപ്പർ അവരെ ചെക്ക് ചെയ്തതിന് ശേഷം, മാർക്കൊക്കെ ഇട്ടതിന് ശേഷം നമുക്ക് ആ റിസൾട്ട് ഒന്നുകൂടി ഒന്ന് വെരിഫൈ ചെയ്യണം, നേരിട്ട് വെരിഫൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു യുവാരി യൂസ് ചെയ്യുന്നതാണ്. സ്ക്രൂട്ടിനി അപ്ലൈ ചെയ്യുന്ന ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും നമുക്ക് ഈ ഒരു സ്ക്രൂട്ടിനിക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഓൺലൈനായിട്ടാണെന്നെങ്കിൽ നമ്മുടെ യൂണിവേഴ്സിറ്റി സൈറ്റിൽ തന്നെ നിങ്ങളുടെ ഹോം പേജിൽ, നിങ്ങളുടെ പ്രൊഫൈലിൽ നിങ്ങൾക്ക് അതിന് സാധിക്കുന്നതാണ്. അതല്ല എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ സ്ക്രൂട്ടിനിക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ ഡൗൺലോഡ് ഓഫീഷ്യൽ വെബ്സൈറ്റ് www.kerala university.ac.in എന്ന് പറയുന്ന ഓഫീഷ്യൽ വെബ്സൈറ്റിൽ ഡൗൺലോഡ് എന്ന് പറയുന്ന ഒരു ടാബ് ഉണ്ട്. ആ ഡൗൺലോഡ് ടാബിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്ക്രൂട്ടിനിക്ക് അപ്ലൈ ചെയ്യാനായിട്ടുള്ള ഫോം ലഭിക്കും. ആ ഫോം നിങ്ങൾ അതിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് നിങ്ങളത് ഫില്ല് ചെയ്ത് നിങ്ങൾ യൂണിവേഴ്സിറ്റിക്ക് നേരിട്ട് യൂണിവേഴ്സിറ്റി അഡ്രസ്സിൽ നേരിട്ട് അയച്ചു കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ രണ്ട് വേയിൽ നിങ്ങൾക്ക് ഇതിന് വേണ്ടിയിട്ട് ചെയ്യാം, ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും. അപ്പോൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുമ്പോഴും ഈ പറഞ്ഞതുപോലെ ഈ ഒരു ഫോമൊക്കെ ഫിൽ ചെയ്ത് നൽകി, ഏത് സബ്ജക്റ്റാണ് നിങ്ങൾക്ക് അത് നേരിട്ട് കാണേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ നൽകുകയാണ് എന്ന് നൽകിക്കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ നേരിട്ടാണ് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ഫ്രണ്ട്സ് കോർണർ വരെയോ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി ടോക്കൺ സെൻറ്റേഴ്സ് വരെയോ ഒക്കെ നിങ്ങൾക്ക് ആ ഒരു ഫീ നിങ്ങൾക്ക് അടയ്ക്കാൻ സാധിക്കുന്നതാണ്. ആൻഡ് ആൾസോ ഈ സ്ക്രൂട്ടിനിക്ക് അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ എത്ര ദിവസത്തിനുള്ളിൽ ഞാൻ ചോദിച്ചാൽ, യൂണിവേഴ്സിറ്റി ഈ ഒരു റിസൾട്ട് പബ്ലിഷ് ചെയ്തതിന് ശേഷം ഒരു 10 days ഒരു 50 days നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള അവസരം നൽകുന്നതാണ്. ആ ഒരു ടൈം എത്ര ആയതാണെന്ന് കാൽക്കുലേറ്റ് ചെയ്ത് മനസ്സിലായിക്കൊണ്ട് ഈ ഒരു ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങൾ ഈ ഒരു സ്ക്രൂട്ടിനിക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് ട്രൈ ചെയ്യണം. ആൻഡ് മറ്റൊന്ന്, സ്ക്രൂട്ടിനിയുടെ എങ്ങനെയാണ് പ്രൊസീജിയർ, ഇതിന് ഈ ഒരു ആപ്ലിക്കേഷൻ അയച്ചതിന് ശേഷം, അവർ ആപ്ലിക്കേഷൻ പ്രോസസ്സ് ചെയ്തതിന് ശേഷം എങ്ങനെയാണ് നമ്മൾ നേരിട്ട് പോയി അത് കാണുക, അല്ലെങ്കിൽ എങ്ങനെയാണ് എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു പ്രോസസ്സ് അവർ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ആ ഒരു ആപ്ലിക്കേഷൻ അവർ അക്സെപ്റ്റ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ, ഓൺലൈനായിട്ടാണ് നിങ്ങൾ ചെയ്തതെങ്കിൽ അവർ നിങ്ങൾക്ക് തിരികെ മെമോ അയക്കുന്നതായിരിക്കും. മെമോയിൽ പറയുന്നുണ്ടാവും നിങ്ങൾ ഏത് ദിവസമാണ് അവിടെ യൂണിവേഴ്സിറ്റിയിൽ ചെല്ലുക, അല്ലെങ്കിൽ ആ നിശ്ചയിച്ചിട്ടുള്ള സെൻറ്ററിൽ ചെല്ലേണ്ടത്, ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കാണേണ്ടത് എന്നുള്ള ആ ഒരു ദിവസം നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. ഇനി ഓഫ്ലൈൻ ആയിട്ട് അയച്ച വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതേപോലെ തന്നെ തിരിച്ച് ലെറ്റർ നൽകുന്നതായിരിക്കും. ആ ലെറ്ററിനകത്ത് നിങ്ങൾക്ക് ചെല്ലാനുള്ള ദിവസവും ഡേറ്റും ടൈമും കാര്യങ്ങളും ഒക്കെ തന്നെ അതിൽ കൃത്യമായിട്ട് നൽകിയിട്ടുണ്ടാവും. അതനുസരിച്ച് വേണം നിങ്ങൾ ചെല്ലാനായിട്ട്. ഓക്കെ, ഇനി റീവാലുവേഷനിലേക്ക് പോകാം. റീവാലുവേഷനെ ബേസ് ചെയ്തിടത്തോളം നമുക്ക് ഒരു എക്സാം എഴുതി അതിൻ്റെ റിസൾട്ട് വന്നപ്പോൾ നമ്മൾ കോൺഫിഡൻ്റ് ആണ് നമുക്ക് ഇത്ര പെർസെൻറ്റ് മാർക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട് എന്നുള്ള കാര്യം കോൺഫിഡൻ്റ് ആണ്. പക്ഷേ റിസൾട്ട് വന്നപ്പോൾ നമുക്ക് നമ്മൾ ആ ഒരു ഹോപ്പ് ചെയ്ത മാർക്ക് നമുക്ക് ലഭിച്ചില്ല, ഹോപ്പ് ചെയ്തതല്ല, നമുക്ക് അർഹിക്കപ്പെട്ട മാർക്ക് നമുക്ക് ലഭിച്ചില്ല എന്ന് കോൺഫിഡൻ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും റീവാലുവേഷൻ നൽകാവുന്നതാണ്. പലർക്കും ഒരു തെറ്റായ ധാരണയുണ്ട്, റീവാലുവേഷൻ നൽകിയാൽ ഉറപ്പായിട്ടും രണ്ടോ രണ്ടോ മാർക്ക് ആയിക്കോട്ടെ കൂടി കിട്ടും എന്നുള്ളൊരു വിശ്വാസമുണ്ട്. അത് തീർച്ചയായിട്ടും തെറ്റാണ്. അതെല്ലാം നിങ്ങളെ ഹോപ്പ് ചെയ്ത് മാത്രമാണ് ഇരിക്കുന്നത്. നിങ്ങൾ നല്ല രീതിയിൽ ആ എക്സാം അറ്റൻഡ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ കോൺഫിഡൻ്റ് ആണ് മാർക്ക് കൂട്ടി കിട്ടും, അതിനുള്ളത് ഞങ്ങൾ എഴുതിയിട്ടുണ്ട് എന്ന്, അല്ലെങ്കിൽ പഠിച്ച് ഞങ്ങൾ എഴുതിയതാണ് എന്ന് നല്ല രീതിയിൽ ഉറപ്പുണ്ടെങ്കിൽ മാത്രം റീവാലുവേഷന് എമൗണ്ട് ചിലവാക്കുക എന്നുള്ളത് മാത്രമാണ് പറയാനുള്ളത്.
മേ ബി റിവേർഷൻ എടുക്കുമ്പോൾ മാർക്ക് കൂടി കിട്ടാം, കൂടി കിട്ടാതിരിക്കാം, ഒരു പക്ഷേ ഒരു ചേഞ്ചും ഇല്ലാത്ത രീതിയിൽ ഉണ്ടാവാം, അല്ലെങ്കിൽ കുറേ കിട്ടിയ മാർക്ക് കുറയാൻ ചാൻസ് ആണ്. അപ്പോൾ അതൊക്കെ ഓർമ്മയിൽ വെച്ചുകൊണ്ട് വേണം റീവാലുവേഷൻ നൽകാൻ. അത്രത്തോളം കോൺഫിഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ മാത്രം റീവാലുവേഷൻ നൽകുക. അതായത് റീവാലുവേഷൻ നമ്മൾ കൊടുക്കുന്നതെന്ന് വെച്ചാൽ, റീവാലുവേഷൻ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ടൈമിൽ ഓൾറെഡി നോക്കിയ ആ മാർക്കുകൾ മാറ്റി വെച്ചുകൊണ്ട് ഒന്നുകൂടി നമ്മുടെ പേപ്പർ അവരെ റീവാലുവേറ്റ് ചെയ്യുകയാണ്. ആദ്യം മുതൽ നമുക്ക് മാർക്ക് ഇട്ട് അവരെ റീവാലുവേറ്റ് ചെയ്ത് നൽകുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് അപ്ലൈ ചെയ്യാനായിട്ടും ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ മാർക്കുകൾ സ്വീകരിക്കാൻ നമുക്ക് സ്ക്രൂട്ടിനിയുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ തന്നെ അതിൻ്റെ ഫോമും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് ഇപ്പറഞ്ഞ ഇത്ര ദിവസം വരെ നൽകും, ഇന്ന ദിവസത്തിനുള്ളിൽ നിങ്ങൾ ആപ്ലിക്കേഷൻ നൽകണം എന്ന് പറയുമ്പോൾ ആ ഒരു ഡേറ്റിനുള്ളിൽ നിങ്ങൾ ആപ്ലിക്കേഷൻ നൽകി പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്ത് ഫീ ഒക്കെ അടച്ച് സെറ്റാണ്. അപ്പോൾ റീവാലുവേഷൻ്റെ മാർക്ക് നിങ്ങൾക്ക് കൂടി കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഓഫ്ലൈനായിട്ട് അയച്ചവർക്ക് ഒരു നോട്ടീസ് നൽകുമായിരിക്കും, ഐ മീൻ പോസ്റ്റ് ഓഫീസ് വഴി നിങ്ങൾക്ക് അയച്ചു നൽകും. ഓൺലൈനായിട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രൊഫൈൽ നിങ്ങൾ ചെക്ക് നിരന്തരമായി നിങ്ങൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. ആ ഒരു പ്രൊഫൈൽ ഒരു 3 മന്ത്സിനുള്ളിലാണ് മോസ്റ്റ് പറയുന്നത്, 3 മന്ത്സിനുള്ളിൽ നിങ്ങളുടെ റിവാലുവേഷൻ റിസൾട്ട് വരുമെന്നുള്ളതാണ്. അപ്പോൾ ആ റിവാലുവേഷൻ റിസൾട്ട് വരുന്ന ടൈമിൽ നിങ്ങൾ നോക്കുക നിങ്ങൾക്ക് മാർക്ക് കൂടി കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ മെമ്മോ ഡൗൺലോഡ് ചെയ്യുക. മെമ്മോ ഡൗൺലോഡ് ചെയ്യുന്നതിനകത്ത് പറയുന്നിട്ടുണ്ടാവും ഈ ഒരു മാർക്ക് കൂടി കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ റിക്വസ്റ്റുമായിട്ട് യൂണിവേഴ്സിറ്റി പറഞ്ഞ സ്ഥലത്ത് നിങ്ങൾ ചെല്ലണം. അതായത് നിങ്ങളുടെ കൈവശം നിങ്ങളുടെ സർട്ടിഫിക്കറ്റും മുമ്പ് നിങ്ങൾക്ക് കിട്ടിയ മാർക്കും ഇപ്പോൾ നിങ്ങൾക്ക് കൂടി കിട്ടിയ ഒരു മാർക്കും നിങ്ങളുടെ ഹോൾ ടിക്കറ്റുമായിട്ട് നിങ്ങൾ ഈ പറഞ്ഞ സ്ഥലത്ത് ചെല്ലണം, യൂണിവേഴ്സിറ്റി നിർദ്ദേശിച്ചിട്ടുള്ള സ്ഥലത്ത് ചെല്ലുക. എന്നിട്ട് ഒരു റിക്വസ്റ്റ് കൂടി നൽകുക, അതായത് ഇന്ന മാർക്ക് ഇത്ര മാർക്കായിരുന്നു എനിക്ക് മുമ്പ്, ഇപ്പോൾ എനിക്ക് ആ മാർക്ക് കൂടി കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ആ ഒരു സ്ഥലത്ത് ചെല്ലുക. അങ്ങനെ മാത്രമായിരിക്കും ഈ ഒരു മാർക്ക് നിങ്ങളുടെ ഈ ഒഫീഷ്യൽ സൈറ്റിലേക്ക് അപ്ലോഡ് ആവുക. അപ്പോൾ കോവിഡുമായിട്ടുള്ള സിറ്റുവേഷൻ കാരണം എല്ലാ പ്രോസസ്സും ഓൺലൈനായിട്ട് നടക്കുന്നതുകൊണ്ട് ഈ പറഞ്ഞതുപോലെ പല കാര്യങ്ങളിലും ചില ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഒരു മാറ്റങ്ങൾ വരാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നില്ല, കാരണം റീവാലുവേഷനെ ബേസ് ചെയ്തിട്ടുള്ള മാർക്ക് കുറഞ്ഞവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അപ്പം ഇത്ര പെർസെൻറ്റ് ജയിച്ചു, പക്ഷേ നമ്മൾ കൊടുത്തപ്പോൾ ആ ജയിച്ച മാർക്ക് പിന്നെയും കുറഞ്ഞു പോയി, അങ്ങനെ വരുമ്പോൾ നമ്മൾ ആ വിഷയത്തിൽ ഫെയിൽ ആവുന്ന ഒരു സിറ്റുവേഷൻ വരും. അപ്പോൾ അതുകൊണ്ടാണ് യൂണിവേഴ്സിറ്റി ഇങ്ങനെ ഒരു പ്രോസസ്സ് വെച്ചിരിക്കുന്നത്, കാരണം മാർക്ക് കൂടി കിട്ടിയാലും കുറഞ്ഞു കിട്ടിയാലും നമുക്ക് ഇന്ന മാർക്ക് തന്നെ മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതുമായിട്ട് നേരിട്ട് ചെന്ന് റിക്വസ്റ്റ് നൽകിയാൽ മാത്രമേ ആഡ് ചെയ്യുകയുള്ളൂ ഈ മാർക്ക്. അപ്പോൾ റിവാലുവേഷൻ എന്താണ്, സ്ക്രൂട്ടിനി എന്താണെന്നുള്ള കാര്യം ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ഹോപ്പ്ഫുള്ളി ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ പുതിയ പുതിയ ലേറ്റസ്റ്റ് അപ്ഡേറ്റുകൾക്കായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.